ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ വിശ്വസിക്കില്ല. രാജ്യത്ത് തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ കേരളത്തിൽ തൊഴിലില്ലായ്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ ഇതിൽ അവിശ്വസനീയമായിട്ടുള്ളത്? നാം ഇതുവരെ കേട്ടിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള പ്രദേശം കേരളമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ കണക്ക് അത്ര അങ്ങ് ശരിയല്ല. കണക്ക് നോക്കുമ്പോൾ ഇതുവരെയും ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ മൂന്നിരട്ടിയാണ് കേരളത്തിൽ. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ളവർ അഭ്യസ്ത വിദ്യരാണ്. അതുകൊണ്ട് എന്തെങ്കിലും തൊഴിൽ കിട്ടിയാൽ ആ പണിക്ക് പോകത്തില്ല, തൊഴിലുണ്ടെന്നും പറഞ്ഞ് ചടഞ്ഞുകൂടി ഇരിക്കത്തില്ല. അവർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് തൊഴിലന്വേഷിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ തൊഴിലില്ലായ്മ ഉയർന്നിരുന്നത്. എന്താ ഇപ്പോൾ പുതിയ പ്രവണത? ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഗണ്യമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. 2-3% അല്ല, ഏറിയാൽ 4%, ഇതായിരുന്നു ഇന്ത്യയിലെ പരമ്പരാഗത തൊഴിലില്ലായ്മ നിരക്ക്. എന്നാൽ മോഡി അധികാരത്തിൽ വന്നപ്പോൾ അത് 8% ശരാശരിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ കൂടുകയാണ്. അതേസമയത്ത് കേരളത്തിലെ തൊഴിലില്ലായ്മയോ, അത് നേരത്തെ 13-14% ആയിരുന്നത് അതിപ്പോൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയേക്കാൾ ഉയർന്നത് തന്നെ, പക്ഷേ രണ്ടും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. ഇത് കുറച്ച് നാൾ കൂടി ഇങ്ങനെ തുടരുകയാണെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒപ്പമായിട്ട് മാറും. ഇതിന് സഹായകരമായിട്ടുള്ള നയങ്ങളാണ് കേരള സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം, സർക്കാർ സർവീസ് ജോലി. കേരളത്തിന് പുറത്ത് ഇപ്പം സർക്കാർ സർവീസ് ജോലിയില്ല, പറഞ്ഞാൽ വിശ്വസിക്കില്ല. കേന്ദ്ര UPSC ഉണ്ടല്ലോ, 3000 താഴെ നിയമനമാണ് ഈ വർഷം 6 മാസത്തിനുള്ളിൽ നടത്തിയിട്ട്, അത്രയേ ഉള്ളൂ ഇന്ത്യ ഒട്ടാകെ. മറ്റ് എല്ലാ സംസ്ഥാനങ്ങളോട് എടുത്തിട്ടുണ്ടെങ്കിൽ 20,000 തൊഴിലവസരങ്ങളെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന സർക്കാരുകൾ PS വഴി നടത്തിയിട്ടുള്ളൂ. കേരളത്തിലോ ആദ്യത്തെ 6 മാസം എടുത്തിട്ടുണ്ടെങ്കിൽ 16,000 തൊഴിലവസരമായി. ഇപ്പോൾ നവംബർ വരെയുള്ള കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 30,000 തൊഴിലവസരത്തിനടുത്തായി. അപ്പോൾ കേരളത്തിൽ സർക്കാർ മേഖലയിൽ നമ്മൾ നിയമന നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ ശക്തമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ എന്നുള്ള സങ്കല്പത്തെ നാം മുറുകെ പിടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മൾ കേരളത്തിൽ സൃഷ്ടിക്കുന്നു സർക്കാർ മേഖലയിൽ, അത് തന്നെ PS വഴിയായിട്ട്. മറ്റ് സംസ്ഥാനങ്ങൾ ഇത്ര കുറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ PSC നിയമനത്തിന് പകരം അവരുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള ഭരണഘടനാപരമല്ലാത്ത റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും നിയമനങ്ങളെല്ലാം നടക്കുന്നത്. എങ്കിൽ തന്നെയും ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളുടെ സർക്കാർ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, നിലവിലുള്ള ഒഴിവുകൾ പോലും നികത്തപ്പെടുന്നില്ല. കേരളം ഇതിനൊരു അപവാദമാണ്. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലാവർക്കും സർക്കാർ മേഖലയിൽ പണി കൊടുക്കാൻ പറ്റുമെന്നല്ല, ഒരിക്കലും കഴിയില്ല. അതിന് സർക്കാരിന് പുറത്ത് നമ്മുടെ വ്യവസായ മേഖലയിലെല്ലാം, അല്ലെങ്കിൽ വാണിജ്യ ധനകാര്യ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. എന്തെങ്കിലും തൊഴിലവസരം ഉണ്ടായാൽ പോരാ, ഇവിടുത്തെ അഭ്യസ്ത വിദ്യരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള നല്ല വരുമാനമുള്ള തൊഴിലുണ്ടാവണം. ഇതിനാണ് കേരള സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത്. വിജ്ഞാന സമ്പദ്ഘടനയെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതാണ്. അഭ്യസ്ത വിദ്യരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കനുസരിച്ച് നല്ല വരുമാനമുള്ള ആധുനിക തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അത് ചെയ്യുന്നതിന് പ്രായോഗികമായിട്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. അത്തരത്തിലുള്ള കൂടുതൽ വ്യവസായങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റണം, സ്റ്റാർട്ടപ്പുകൾ വേണം, ഇതെല്ലാം ചെയ്യണം. 2,
അത്തരം വ്യവസായങ്ങളിലൊക്കെ പണിയെടുക്കാനുള്ള കഴിവ് കേരളത്തിലെ അഭ്യസ്ത വിദഗ്ധർക്ക് നൽകാൻ പറ്റണം. അതിനിപ്പോൾ വിദേശത്ത് പോകണമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ പൊതുവിദ്യാഭ്യാസം പോരാ, കൃത്യമായ നൈപുണ്യ പരിശീലനം വേണം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ പുരുഷന്മാരുടെ 2 മടങ്ങ് 3 മടങ്ങാം. ഇങ്ങനെ തൊഴിലില്ലായ്മ വളരെ കൂടുതലായതുകൊണ്ട് സ്ത്രീകൾ തൊഴിലന്വേഷണം നിർത്തി വീട്ടിൽ വീട്ടമ്മമാരായിട്ടിരിക്കുന്നത് സ്ഥിതി ഉണ്ട് കേരളത്തിൽ. ഒരു 20-30 ലക്ഷം അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ വീട്ടമ്മമാരായിട്ടിരിക്കുകയാണ്. അവരെ നമുക്ക് നല്ല തൊഴിലുകളിൽ വീട്ടിനുള്ളിരുന്നു കൊണ്ടോ വീട്ടിന് പുറത്തടുത്തിരുന്നു കൊണ്ടോ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു കുതിച്ചുകയറ്റം ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ അത്യന്താപേക്ഷമായിട്ടുള്ള നൈപുണ്യ പരിശീലനമാണ് സ്കില്ലിങ്. എന്തെങ്കിലും സ്കില്ല് നമുക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിച്ചുകൊണ്ട് തൊഴിൽ കിട്ടത്തില്ല, മറിച്ച് ലോകത്ത് നിന്ന് എന്താണ് പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവുന്നത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്, കേരളത്തിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ വ്യവസായങ്ങളിൽ എന്ത് തൊഴിലവസരം, അവിടെ ഏത് തരത്തിലുള്ള നൈപുണിയാണ് അഭികാമ്യം ആവശ്യം, അതിനുള്ള പരിശീലനമാണ് നമ്മൾ നൽകേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പരിശീലനം കഴിയുന്ന മുഴുവൻ പേർക്കും നമുക്ക് ജോലി കൊടുക്കാൻ കഴിയും. ഇതാണ് ട്ടാ വിജ്ഞാന സമ്പദ്ഘടന എന്നെല്ലാം പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. സമ്പദ്ഘടനയുടെ അടിത്തറ സമൂലമായിട്ട് ആധുനിക വിജ്ഞാനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും അടിസ്ഥാനത്തിലാക്കാം. അവിടെ പണിയെടുക്കുന്നതിനുള്ള നൈപുണി കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാസമ്പന്നർക്ക് നൽകാം. അതിനെ കൊതുകുന്ന രീതിയിൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കാനും നൈപുണി നൽകാനും പറ്റുന്ന രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊളിച്ചെഴുതുക. ഇതേ ഇത്തരത്തിലുള്ള പരിവർത്തനം കേരളത്തിൽ ആഗ്രഹിച്ച വേഗതയിലെങ്കിൽ നടന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, പക്ഷേ അതിനുള്ള അടിത്തറ പാകിക്കഴിഞ്ഞു. ഈ ഒരു നീക്കം ഒരു സംശയം വേണ്ട വരും വർഷങ്ങളിൽ ഇപ്പോൾ തന്നെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്ന നമ്മുടെ തൊഴിലില്ലായ്മയെ ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിന് അവസരമൊരുക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.